ഹായ് ഫ്രണ്ട്സ്, അർസുകൾ ഗ്യാരേജിന്റെ പുതിയൊരു വീഡിയോയിലായിട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടോയ് ഹമ്മറിന്റെ ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത് പക്ക ഡീറ്റെയിലിംഗ് ആയിട്ട് ചെയ്തക്കണ ഒരു ടോയ് ഹമ്മറാണ്. ചൈനീസ് ബ്രാൻഡ് ആണെങ്കിലും നല്ല അടിപൊളി വർക്കും കാര്യങ്ങളൊക്കെയാണ് ഈ വണ്ടിക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവനൊരു ഹെവി ടോയ് ആർസി കാർ ഉണ്ട്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഭയങ്കര ഹെവി ആയിട്ടുള്ളൊരു ടോയ് ആർസി കാറാണ്. അതേപോലെ ടയറൊക്കെ കണ്ടിട്ടുണ്ട്, സൈസ് ടയറും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് കൊടുത്തിരിക്കുന്നത്. അതിലാണ് ഇതിൻ്റെ സസ്പെൻഷൻ കൊടുത്തേക്കണത്, സ്പ്രിങ് സസ്പെൻഷൻ ഉണ്ട്. ഇതിനൊക്കെ ഈ ചൈനീസ് ബ്രാൻഡിൻ്റെ ടോയ്കൾക്കൊക്കെ കൂടുതലും സ്പ്രിങ് സസ്പെൻഷനും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കണം. ഫ്രണ്ടിൽ ഒരു സസ്പെൻഷനും അതേപോലെ തന്നെ ബാക്കിൽ ഈ രണ്ട് സസ്പെൻഷനും ആയിട്ട് കൊടുത്തേക്കണം. ഇതൊക്കെ നോർമൽ വർക്കിംഗ് ആയിരിക്കും സസ്പെൻഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ അതേപോലെ ഇതാണത് ഡോറ്, ഇത് ഹൈറ്റ് കൂടുതലായത് കാരണം ഡോറ് തുറന്നിട്ട് വേണം ഇതിന്മേൽ. ഇങ്ങനത്തെ ഒരു ഇതിലെ ചവിട്ടി വേണം നമുക്ക് ഈ ഹമ്മറിനകത്തായിട്ട് കയറാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഒറിജിനാലിറ്റിയൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, വണ്ടി ഭയങ്കര ഒറിജിനാലിറ്റിയുള്ളൊരു ആർ സി കാറാണ്. അതേപോലെ ഇതിൻ്റെ ഗ്ലാസ് ആണെങ്കിലും ഈ ഡോർ സൈഡൊക്കെ ആണെങ്കിലും നല്ല പക്ക ഡീറ്റെയിൽ ആയിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. അതേപോലെ ഈ ഫ്രണ്ടാണെങ്കിലും ഗ്ലാസ്, അതേപോലെ വൈപ്പർ, അതിൻ്റെ ബോണറ്റിൻ്റെ സൈഡിലുള്ള ഗ്രില്ല്, അതേപോലെ ഫ്രണ്ട് നമ്മുടെ ഹെഡ്ലൈറ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റിയ ഗാർഡും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. രണ്ട് എൽ ഇ ഡി ലൈറ്റാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ഈ രണ്ട് ഫ്രണ്ടിലെ എൽ ഇ ഡി ലൈറ്റ് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അതായത് ഫ്രണ്ട് ബംബറൊക്കെ ഉണ്ടാവും, പക്ക സെറ്റപ്പിലാണ് ഇതിൻ്റെ ബംബറും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. വണ്ടി ഒരു രക്ഷയുമില്ലടാ, ഭയങ്കര ലുക്കാണ് ഈ വണ്ടി കാണാനായിട്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡ് പക്ക ഡീറ്റെയിലാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഹമ്മറെന്നൊക്കെ എഴുതിയിരുന്നത് ഹമ്മർ, സംഭവം ഒരു രക്ഷയില്ല. അടിപൊളി സെറ്റപ്പുള്ളൊരു ആർ സി കാറാണ്. പിന്നെ അപ്പോൾ ഇനി വരുന്ന ബാറ്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 700 mAh 9.6 volt ബാറ്ററി ആണ് ഈ ഒരു വണ്ടിക്ക് വരുന്നത്. അതേപോലെ തന്നെ ഇതാണ് ഇതിൻ്റെ ചാർജർ വരുന്നത്, 9.6 volt ഒരു ചാർജറും വരുന്നുണ്ട്. പിന്നെ ഇതാണ് ഇതിൻ്റെ റിമോട്ട് വരുന്നത്, നല്ല അടിപൊളി റിമോട്ടാണ്. അതായത് ഗിയർ ലിവറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഗിയർ ലിവർ സിസ്റ്റം വരിക്കുന്നത്. അതേപോലെ ലെഫ്റ്റ് റൈറ്റ് വർക്ക് ചെയ്യാനുള്ള രണ്ട് സ്വിച്ചുകൾ, ഇതൊരു ഓൺ ഓഫ് സ്വിച്ചാണ്. ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് സൗണ്ടും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. സംഭവം നല്ല അടിപൊളി റിമോട്ടാണ്. നല്ല അത്യാവശ്യം നമുക്ക് കറക്റ്റ് കയ്യിൽ പിടിച്ച് യൂസ് ചെയ്യാൻ പറ്റിയൊരു റിമോട്ടും കാര്യങ്ങളൊക്കെ തന്നെ ഇതിന് കൊടുത്തിരിക്കുന്നത്. ഇതിൽ വരുന്നത് ഒരു AA ബാറ്ററി, 3 ബാറ്ററിയാണ് ഇതിനകത്തുള്ള സെറ്റപ്പ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതേപോലെ ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയൽ വരുന്നത്. അപ്പോൾ നല്ല അടിപൊളി സെറ്റപ്പാണ്. ആ ബാക്ക് സീറ്റും അതേപോലെ തന്നെ ആ ഫ്രണ്ടിൽ രണ്ട് സീറ്റൊക്കെ കൊടുത്താണ് പക്ക സെറ്റപ്പിലാണ് ഇതിൻ്റെ ഇത് കൊടുത്തിരിക്കുന്നത്. ഇതാണിപ്പോൾ ഈ ഒരു ഹമ്മറിൻ്റെ അടിഭാഗം വരുന്നത്. ഇതാണ് അതിൻ്റെ ചാസിയും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അതേപോലെ ഇതുണ്ട്, ഈ സൈഡിലാണ് അതിൻ്റെ മോട്ടർ വെച്ചിരിക്കുന്നത്. അത്യാവശ്യം ഒരു വലിയ മോട്ടറാണ് ഈ ഒരു ആർ സി കാറിന് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതേപോലെ ലെഫ്റ്റ് ഡ്രൈവ് ചെയ്യാനായിട്ടുള്ള ടീത്തും അതേപോലെ മോട്ടറും കാര്യങ്ങളൊക്കെ അത് ഈ ഒരു സെറ്റപ്പിലാണ് ചെയ്തിരിക്കുന്നത്. കവറാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. വണ്ടി ഒരു രക്ഷയില്ലട്ടോ, നല്ല മാരക ലുക്കുള്ളൊരു ആർ സി കാർ തന്നെയുണ്ട്. ഒരുപാട് ആൾക്കാരൊക്കെ എന്നെ ഇപ്പോൾ വിളിച്ചു ചോദിക്കുന്നത് നിങ്ങൾ ഏതൊക്കെ വണ്ടികളൊക്കെയാണ് സർവീസ് ചെയ്യുന്നത്, ടോയ് ചെയ്യുമോ, ഹോബി ചെയ്യുമോ, അത് കുട്ടികൾക്ക് ഏറി ഓടിക്കുന്ന ആർ സി കാറുകളൊക്കെ സർവീസ് ചെയ്യുമോ, ഇങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാർ വിളിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ എല്ലാ വണ്ടികളും സർവീസ് ചെയ്യും. അത് നൈട്രോ എഞ്ചിൻ ആണെങ്കിലും സർവീസ് ചെയ്യും. അതേപോലെ ടോയ്സൊക്കെ ഒരുപാട് ഇവിടെ സർവീസും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നുണ്ട്. അതായത് രണ്ടും ബൈക്ക് ഇരിക്കണം, അല്ല കിടിലും ബൈക്കാണ് രണ്ടെണ്ണം ഇരിക്കുന്നത്, സർവീസിന് വന്ന ബൈക്കുകളാണ് ഇരിക്കുന്നത്. നമ്മൾ എല്ലാ ഐറ്റംസും ഇവിടെ സർവീസ് ചെയ്യുന്നുണ്ട്. അതേപോലെ നമുക്ക് ഇപ്പൊ നമ്മുടെ സർവീസിന് വന്ന വണ്ടികളാണ് ഈ രണ്ടെണ്ണം ഇരിക്കുന്നത്. ഇതൊക്കെ കൊറിയർ വന്നതാണ്, ഇതൊക്കെ ലോങ് ഉള്ള ആൾക്കാരുടെ വണ്ടികളാണ്. ഇതൊരു ഹോബി ഗ്രേഡ് ആർ സി കാറാണ്. ഇതിപ്പോ ഒരു ഫ്ലൈ സ്കേഡ് റിമോട്ടാണ്, ഇത് സർവീസിന് വന്നാണ്. ഇപ്പൊ നമ്മൾ അഴിച്ചിട്ടങ്ങനെയാണ് സർവീസ് ചെയ്യാൻ വേണ്ടി. അതേപോലെ ഇതൊരു എഫ് എസ് റേസിംഗിന്റെ ഒരു ചെറിയൊരു ബഗ്ഗിയാണ്, ഇതും നമുക്ക് സർവീസിന് വന്ന ആർ സി കാറാണ്. അതുകൊണ്ടാണ് പിന്നെ ഇരിപ്പുണ്ട് ഇവിടെ വണ്ടികൾ സർവീസ് വന്ന ഒരു ടൈപ്പ് ഓൺ ഇരിപ്പുണ്ട് സർവീസിന്. അതേപോലെ ഈ ഒരു ആർ സി കാർ സർവീസിനുണ്ട്. പിന്നെ അതേപോലെ ഒരു ബോട്ട് സർവീസിന് വന്നിട്ടുണ്ട്, ഹെലികോപ്റ്റർ, ഈ ഒരു ഹെലി, ഇതൊക്കെ നമ്മളിവിടെ സർവീസ് ചെയ്യുന്ന ഐറ്റങ്ങളാണ്. പിന്നെ അതേപോലെ തന്നെ അതേ ഒരു
വെസ്പ സ്കൂട്ടർ, കുട്ടികളെ കയറിയിരുന്ന് ഒരിക്കുന്ന ഒരു വെസ്പ സ്കൂട്ടറാണ്. ഇതൊക്കെ നമ്മളിവിടെ സർവീസ് ചെയ്യുന്നതാണ്. വലിയൊരു ചെറിയ കാറ്, ഇതൊരു റൈഡൺ കാറ്, ഇതൊക്കെ നമ്മളിവിടെ സർവീസ് ചെയ്യുന്ന വണ്ടികളാണ്. അപ്പം നമ്മളിവിടെ എല്ലാ ഐറ്റംസും ഇവിടെ സർവീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ടോയ് ആണെങ്കിലും അതേപോലെ തന്നെ ഹോബി ആണെങ്കിലും നൈട്രോ ഇഞ്ചിൻ, പെട്രോൾ ഇഞ്ചിൻ, ഇലക്ട്രിക്, എല്ലാ ഐറ്റംസും നമ്മളിവിടെ സർവീസ് ചെയ്യുന്നുണ്ട്. ഇതേപോലെ ടോയ് ആർ സി കാറുകൾ എടുക്കുന്ന ആൾക്കാർക്ക് കൂടുതലും കിട്ടുന്ന പണിയാണ്. അത് ഇതേപോലത്തെ ഒരു ബാറ്ററിയുടെ പണിയാണ് കൂടുതലും കിട്ടുന്നത്. ഇതാണ് ആദ്യം കംപ്ലൈൻ്റായി പോകുന്നത്, ഈ ബാറ്ററി. ഇത് അധികം നാള് നിൽക്കില്ല ഈ ബാറ്ററി, ഇത് പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരുന്നുണ്ട്. അപ്പം ഇത് കംപ്ലൈൻ്റ് ആയെന്ന് മനസ്സിലാക്കാനായിട്ട് വേറൊരു സംഭവം കൂടിയുണ്ട്. ഇതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റും, ഈ ഒരു ക്ലിപ്പിൻ്റെ ഉള്ളിൽ ഇതുണ്ട്, ക്ലാവ് പിടിച്ചങ്ങനെ ഉണ്ട്. ഈ ബാറ്ററി കംപ്ലൈൻ്റ് ആകുമ്പോഴാണ് ഇങ്ങനൊരു ക്ലാവ് സംഭവം ഇതിന് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ബാറ്ററി പിന്നെ നമ്മൾ ചാർജ് ചെയ്യാൻ ശ്രമിക്കരുത്. ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാർജറും കൂടി കത്തിപ്പോണ അവസ്ഥയിലാട്ടാവും. അപ്പോൾ നമ്മൾ ഒരിക്കലും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ബാറ്ററി മാക്സിമം നമ്മൾ ഉപയോഗിക്കാണ്ടിരിക്കുക, ഇത് മാറിയിട്ട് പുതിയ ബാറ്ററി സെറ്റ് ചെയ്യുക. നമ്മൾ ഇതേപോലത്തെ ബാറ്ററിയൊക്കെ ഇവിടെ എടുത്ത് നല്ല ക്വാളിറ്റിയുള്ള ബാറ്ററി അസംബിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ സർവീസ് സെൻ്ററിൽ. അപ്പോൾ ഇങ്ങനെയുള്ള ബാറ്ററികളൊക്കെ ആവശ്യമുള്ള ആൾക്കാരൊക്കെ നമ്മുടെ സർവീസ് സെൻ്ററിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലത്തെ അതേ പാക്കിങ്ങിൽ തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബാറ്ററിയും കാര്യങ്ങളൊക്കെ. ഇപ്പോഴും നമ്മുടെ സർവീസ് സെൻ്റർ അറിയാൻ പാടില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഇപ്പോഴും ആൾക്കാർ വിളിച്ച് ചോദിക്കുന്നുണ്ട് സർവീസ് സെൻ്റർ എവിടെയാണെന്ന്. ഞാൻ അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ആദ്യം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ സർവീസ് സെൻ്ററിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇത് അറിയാൻ പാടില്ലാത്ത ആൾക്കാരുടെ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. നമ്മുടെ എറണാകുളം MG റോഡ് പത്മ തിയേറ്ററിൻ്റെ പുറകിൽ മുസ്ലിം സ്ട്രീറ്റിലാണ് നമ്മുടെ സർവീസ് സെൻ്റർ. ഈ വണ്ടി നമുക്കിപ്പോൾ ഓടിച്ച് കാണിക്കാൻ പറ്റില്ലോട്ടെ. എന്താ പറഞ്ഞാൽ ഈ ബാറ്ററി നമ്മൾ ഓർഡർ കൊടുത്തിട്ടേ ഉള്ളൂ സംഭവം എടുക്കാൻ വേണ്ടി. ഇത് പീസ് പീസായിട്ടാണ് ഈ ബാറ്ററി വരുന്നത്. ഇതേപോലെ നമ്മൾ അസംബ്ലി എടുക്കണം ബാറ്ററി. ഇത് കംപ്ലൈൻ്റ് ആയതുകൊണ്ടാണ് ഈ വണ്ടി നമ്മൾ ഓടിച്ച് കാണിക്കാത്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു. അപ്പോൾ നമുക്ക് അടുത്തൊരു RC യുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.